ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വാടാമല്ലിശ്ശേരിയിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ തുന്നി വെച്ച ചില എന്താ പറയുക ഡോൾസ് ഒക്കെ കാട്ടിത്തരാണ്. മീൻസ് ഇങ്ങനെ ബയർ അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ, ഇതൊക്കെ എന്റെ അമ്മ തുന്നിയതാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. പിന്നെ ഇത് എന്റെ ഫ്രണ്ട് അനാമിക എന്റെ അനീത്തിക്ക് ഗിഫ്റ്റായി കൊടുത്തതാണ്. ഇതാണ് എന്റെ വീട്ടിലെ ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും വലിയ ഡോൾ. ഓക്കെ, അപ്പൊ ദേ ഇത് നമ്മുടെ കരടിക്കുട്ടൻ. ഓക്കെ, ഇത് പിങ്കും ഇതേപോലെ ഇതേ നമ്മുടെ ഇവിടെ ഒരെണ്ണിരിക്കുന്നുണ്ട് മഞ്ഞ. അപ്പൊ ദേ രണ്ട് കരടി. ഇനി നമ്മുടെ മൊയലച്ചൻ എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ആമേനെ കൂടി ആവശ്യമില്ലേ? വേണ്ട, ദേ കണ്ട ആമ. ഒരു മത്സരം വെക്കണോന്ന് ചോദിച്ചേ. അയ്യോ വേണ്ടേ, എനിക്ക് വൈകിയേ, നീ എന്നെ ജയിക്കുള്ളോ. പക്ഷെ കഥകളിലെല്ലാം നീയാ ജയിച്ചത്. എനിക്ക് ജയിക്കണോ, ഒന്ന് പോ മൊയലച്ച. അപ്പൊ ദേ ഇവിടെ ഇരുന്നോ. ദേ ഇനി നമ്മുടെ ആട. എന്ത് ക്യൂട്ടാണ് ആനകളെ. എനിക്ക് ആ മറ്റേ ഒരു സിനിമയിൽ ജമ്പോ ആനയാണ് ഓർമ്മ വരുന്നത്. പറക്കോ, പറന്നില്ല, സോറി, പറക്കുന്നില്ല. പിന്നെന്താ നമ്മുടെ പട്ടി, അല്ല പട്ടി അല്ല, സോറി, കുട്ടി. എല്ലാവർക്കും വടമല്ലിശ്ശേരിയിലേക്ക് സ്വാഗതം എന്നാണ് കേട്ടോ പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പിടിച്ച് കളിക്കുന്ന ഭീഷണിപ്പെടുത്തിയുണ്ട്, മനസ്സിലായ? ാണ് നമ്മുടെ അണ്ണാൻകുട്ടൻ. അണ്ണാര കണ്ണാവാല ചെങ്കാത്ത കൂടാൻവാ. ഓർമ്മണ്ടോ എന്റെ കൂടെ? ഇതിന്റെ വേറൊരു കളർ കോമ്പ എന്റെ ഉണ്ടായിരുന്നു, എന്റെ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങൾ ഗിഫ്റ്റായി കൊടുത്തു നമ്മുടെ അണ്ണാര കുട്ടനും, പിന്നെ ആമക്കുട്ടനും, പിന്നെ കരടിക്കുട്ടനും. ഓ, രണ്ട് മൊയലുണ്ട് കേട്ടോ. ഇത് മുന്നിൽ കിട്ടിയിട്ടുള്ളതാണ്, അത് നമ്മുടെ അമ്മ തുങ്ങിയതാണ്. പിന്നെ ചിലതിന് നിങ്ങൾക്ക് കണ്ണുമ്പോ കാണില്ല, അതെന്താ പറയാ, അതിന്റെ ആ സംഭവം എവിടെയോ വെച്ച് മറന്നുപോയി. മീൻസ് ഇവിടെ വീട്ടിലൊക്കെ ഉണ്ട്, അത് തട്ടിപ്പിടിക്കാനുള്ള നേരം കിട്ടില്ല. അപ്പോ ഇനി ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചുമോ എന്ന് എനിക്കറിയില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മുടെ യൂട്യൂബിൽ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് പോയി കാണണം. ഇതും എന്റെ അമ്മ ഉണ്ടാക്കിയതാണ്, ബട്ട് ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ ചെമ്പരത്തി ആയിട്ടും നല്ല ഭംഗിയിലേ കാണാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇത് മാത്രം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എന്താ കണ്ട പകുതി വെച്ച് നിർത്തിക്കുകയാണ്. നമ്മുടെ ഗണേഷ് ഉണ്ട് ഇവിടെ. നാളെ ബാംഗ്ലൂരിലൊക്കെ ഗണേഷ് ചതുർത്ഥിയാണ്, അപ്പൊ അവിടെയൊക്കെ മുടക്കാണ്. ഗണപതി ബപ്പാവോ അറിയ, ബാക്കി എനിക്ക് അറിയത്തില്ല. ഓക്കെ, പിന്നെ ദേ മയിലുണ്ട്, നമ്മുടെ ദേശീയ പക്ഷി. ഓക്കെ, ഇതിലത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് എന്താ പറയാ എന്റെ അമ്മയുടെ ചില വർക്ക്സ് ഒക്കെ കാണിച്ചു തരാം. ഇതമ്മ എന്താ പറയാ പഠിച്ചിട്ടുള്ളതാണ്, കുറച്ചധികം വർക്കിന്റെ പേരുകളൊന്നും അറിയില്ല, എനിക്കുള്ള ഇഷ്ടമായിട്ടാണ് ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. പിന്നെ ഓ മാൻ, എനിക്കിത് കണ്ടപ്പോ എന്തോ അമ്മേനെ ഓർമ്മ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിനൊക്കെ ഫ്രണ്ടിലേക്ക് ഒരു സംഭവം കിട്ടിയത്, ഒരു കുറേ ചുളിക്കുമ്പോൾ കൊടുത്തിട്ട് ആ സംഭവം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഇത് കംപ്ലീറ്റഡ് ആണോ? ആണോ മാൻ,
എന്തോ അല്ല ഇത് നമ്മുടെ കോഴിക്കുട്ടി കുട്ടിയല്ല കോഴി ഉണ്ടായിരുന്നു സോറി അല്ല സോറി ഇത് കോഴിയല്ല ഇത് സോറി ശ്രദ്ധിച്ചില്ല ആ പിന്നെ ഇപ്പൊ കഴിഞ്ഞു ഇനി അടുത്ത നമുക്ക് എടുക്കാം ഇത് ഞാൻ പിന്നെ മടക്കാൻ ചോദട്ടോ ബാങ്കിങ് നമുക്ക് ഇതിലും അതുപോലെ ഭയങ്കര പഴക്കമുള്ള സംഭവമാണ് നിങ്ങൾക്ക് ഈ തുണിയുടെ കളർ കണ്ടാൽ എന്നെ മനസ്സിലാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് ഇതിന്റെ പേരിട്ടില്ല ലോങ് ആൻഡ് ഷോർട്ട് ഓക്കെ ഹായ് ഓ അമ്മയുടെ പഴയ വർക്കാണ് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ആകാംക്ഷ അങ്ങനെ ഇതും അതുപോലെ വർക്കുള്ളതാണ് ബെസ്റ്റാണ് ഐ ഞാനിത് ഇതല്ല ഇവിടെ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഞാനും ഒരു ചെറിയ പ്രതീക്ഷിച്ചത് കേട്ടോ ഇതെന്തോ ഓണപ്പൂക്കളോ അല്ല കേട്ടോ ഇതിങ്ങനത്തെ ഒരു എംബ്രോയിഡറി വർക്കാണ് എന്തെങ്കിലും സോറി ഡൈസ് ഇത് വെള്ളം നൂലോട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയില്ലേ ഓ പെൻസിലോടൊക്കെ വരച്ചിട്ട് വെച്ച് കഴുകി തീരുന്നല്ലേ അതെ ഇതും നല്ല സിമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുണ്ട് നോട്ട് കംപ്ലീറ്റഡ് വൈ യു ഡിഡ് കംപ്ലീറ്റ് ചീത്തൊന്നും കേൾക്കാറില്ല ഇത് കംപ്ലീറ്റ് ആക്കുന്നതിന് അത് ഇത്രയേ ഉള്ളൂ അല്ലല്ലോ കണ്ടില്ലേ ഇത് ഞാൻ എന്റെ രീതിക്ക് കൊടുക്കാതെ പിടിച്ചേ ഞാൻ കണ്ടിട്ട് പോകുന്നത് ഇതുപോലെ ഇത് കൊറേ ഉണ്ടല്ലോ ഇതെന്ത് പേപ്പറ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്റെ അമ്മ കുറെ ഡ്രോയിങ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അത് എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് തപ്പി പിടിച്ചപ്പോ കിട്ടിയില്ല കിട്ടുമ്പോ ഞാൻ കാണിച്ചാട്ടാ ഇത് ആരുടെ കല്യാണം കുറയാ ജിഷാന് ബാബു ഇത് ശരിയല്ലേ ഇത് ഞാൻ അമ്മ വർച്ചതാന്ന് പറയില്ല ഇത് ഏതോ ഒരു കടയുടെ കവറിന്റെ കോപ്പിയാണ് കണ്ടോ ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസും ആയിരിക്കണം പേര് പകുതിയുള്ളു കീറിട്ട് എടുത്ത് വെച്ചാൽ പകുതി അപ്പൊ അത് തിരുവരുത്ത കടയാണ് ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസ് എന്താണ് ഇതൊന്നും ഇല്ല എന്നെ പറ്റിച്ചു ചെറുതൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും കാണാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നോ പിന്നെ അതെ ഇതേപോലെ ഒരു പ്രിന്റഡ് സംഭവം തന്നിരിക്കുന്ന പടം യഥാസ്ഥാനത്ത് വെച്ച് തന്നിരിക്കുന്ന സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തിയാക്കുക എ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ബി സാറ്റിൻ സ്റ്റിച്ച് സി ബട്ടൺ ഹോൾ ഡി ലേസി ഡേസി ഇ ചെയിൻ എഫ് മാജിക് ചെയിൻ ബാക്കി ഭാഗം അനുയോജ്യമായ സ്റ്റിച്ച് ഉപയോഗിച്ച് പൂർത്തിയാക്കുക 024 ജെ ഇ എന്നീ അക്ഷരങ്ങൾ ക്വീൻ സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തിയാക്കുക കണ്ടോ കെവിറ്റി എക്സാമിനേഷൻ ഇൻ തായ്ലൻഡ് എംബ്രോയിഡറി ആൻഡ് നീഡിൽ വർക്ക് അതെ അടുത്തതുണ്ട് സെയിം തന്നെയാണ് കേട്ടോ ഇനി ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ചർച്ച ചെയ്ത് തപ്പിയെടുക്കാം സോറി ഇത് വലിയൊരു ചോദ്യ പേപ്പറാണ് വസ്ത്രങ്ങളിൽ വെള്ളം നനയ്ക്കാതെ പ്രസ് ചെയ്യുന്നതിനെ പ്രസ് എന്ന് വിളിക്കുന്നു വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൈ തയ്യലുകളിൽ വെച്ച് ഏറ്റവും ബലം കൂടിയത് സ്റ്റിച്ചാണ് കൈ സൂചിയുടെ നമ്പർ കൂടുന്തോറും വലിപ്പം കുറയുന്നു സോറി ആ ക്വസ്റ്റ്യൻ വായിച്ചു കിട്ടുന്നില്ല നിങ്ങൾക്ക് സ്കൂൾ ബുക്കിന്റെ ഫസ്റ്റ് പേജ് കൈയിരിക്കുന്നത് കണ്ടോ കണ്ടോ ഓ ഏതാ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓ മൈ ഗോഡ് ഇതിന്റെ പകുതി ആരാണ് മുറിച്ച് കളഞ്ഞത് ഇനി കൈ ഒന്നും ചെയ്തു ഇനി ഇതേ ഇതെനിക്കിഷ്ടായി അതെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന ചിത്രം തുണിയുടെ യഥാസ്ഥാനത്ത് പൂർത്തി പകർത്തുക ആപ്ലിക് വർക്ക് ചെയ്യുക ഷെയ്ഡഡ് എംബ്രോയിഡറി ചെയ്യുക ഷാഡോ വർക്ക് ചെയ്യുക റിനൈൻസ് കട്ട് വർക്ക് ചെയ്യുക ടീച്ചർ ഇത് ചിലര് ചെയ്യാണ്ട് ആ പേപ്പറിൽ സോറി ആ തുണിയിൽ പൂർത്തീകരിക്കുക അതോടെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് തികച്ചും നിഷേധമാണ് യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് ഇവിടെ ടൂ മിസ് ചെയ്തു എന്തുകൊണ്ട് ഇവിടെ ടൂ മിസ് ചെയ്തു എന്താ ഇതാണ് വീക്ക് എംബ്രോയിഡറി
ഇതാണ് ചെയിൻ സ്റ്റിച്ച് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചെയിൻ സ്റ്റിച്ച് ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു പിടിക്കാം ഇതാണ് ഫെതർ സ്റ്റിച്ച് ആൻഡ് ഇത് എന്തോ അതിനേക്കാളും വലിയ പേരാണുള്ളത് ക്രോസ് ആൻഡ് അതെന്തോ സംഭവം ഓക്കെ ഇത് ഫ്രഞ്ച് നോട്ട് ഇതാണ് ഫ്രഞ്ച് നോട്ട് പിന്നെ ഇതാണ് നമ്മുടെ ബട്ടൺ ഹോൾ ഇതാണ് ബാക്ക് സ്റ്റിച്ച് അതെ ഇതാണ് എന്തോ ഹോൾ അതാണ് ഇതാണ് മാജിക് ചെയിൻ മാജിക് ചെയിൻ സ്റ്റിച്ച് ഇതാണ് ഇതിന്റെ ട്രേസ് ഞാൻ ഏതൊരു പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് റോസ് സ്റ്റിച്ച് ഇത് വെച്ച് ചെയ്താണ് ഇത് ഇതാണ് ലോങ് ആൻഡ് ഷോർട്ട് ഇത് ചെയ്തു ഇതാണ് സാറ്റിൻ ഓ ഇവിടുത്തെ ആ സംഭവം എങ്ങോട്ടും പറഞ്ഞു പോയി കാരണം ഇവിടെ മാർക്ക് എടുക്കുന്നുണ്ട് ഇത് സ്റ്റാർ അത് വെച്ച് ചെയ്താണ് ഇത് പിന്നെ ഇത് റണ്ണിങ് സ്റ്റിച്ച് അത് വെച്ച് ചെയ്താണ് നമ്മൾ ഈ റോസ് ആപ്പിൾ പിന്നെ ഇത് കോച്ചി സ്റ്റിച്ച് ഓക്കെ അത് വെച്ച് ചെയ്താണ് നമ്മുടെ ഇത് പിന്നെ ഇത് ഡബിൾ ക്രോസ് സ്റ്റിച്ച് അത് വെച്ച് ചെയ്തതാണ് ഈ ബട്ടർഫ്ലൈ ഓക്കെ പിന്നെ ഇവിടെ അടിയിൽ പോകുമ്പോൾ അത് ഇവിടെ ഓക്കെ അത് വെച്ച് ചെയ്താണ് ഈ പോകുന്നത് ഓക്കെ പിന്നെ ഇത് ഡബിൾ ചെയിൻ അത് വെച്ച് ചെയ്താണ് ഇത് പിന്നെ ഇവിടെ വരുമ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹോൾ ബീൻ സ്റ്റിച്ച് ആണത് അത് വെച്ചിട്ടാണ് ഇതേ ഇവിടെ ഇങ്ങനെ മാറ്റി ഇതേ ഇവിടെ ഇതേ ഈ സംഭവം ചെയ്തു ഓക്കെ ഇതാണ് ബുള്ളിയൻ അത് ചെയ്താണ് ഇത് അല്ലേ ഇതേ ഇതാണ് ക്വീൻ സ്റ്റിച്ച് ക്വീൻ സ്റ്റിച്ച് വെച്ച് എന്തുകൊണ്ട് ക്വീനെ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല ഇത് അവരുടെ വീട്ടിലത്തെ പടമാണല്ലോ ഇത് ശരിയായില്ല ഫിഷ് ബോൺ സ്റ്റിക്സ് ഓ മുള്ള ഇങ്ങനെ മുള്ള സ്റ്റിച്ച് എഴുതിയാ പോരെ അത് ചെയ്ത് ഇതാണ് തുടങ്ങി ഇപ്പോ നിന്റെ മുള്ള ഒറ്റ മീൻ ഉണ്ടാക്കാം പക്ഷെ ക്വീനെ സ്റ്റിച്ച് വെച്ചാൽ ക്യൂനെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ അത് ശരിയായില്ല കേട്ടോ പിന്നെ റീച്ച് ലൈവ് കട്ട് വർക്ക് അതാണ് സംഭവം ഓ ഇങ്ങനെ വേറൊരു തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിന്റെ മുകളിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് അല്ല എംബ്രോയിഡറി ഓക്കെ അപ്പൊ അതാണ് സംഭവം മനസ്സിലായത് ഇത് വെനീഷ്യൻ കട്ട് വർക്ക് ഓക്കെ കട്ട് വർക്കാണ് ഓ ഇതിപ്പോ എല്ലാവരും പറിച്ചു കൊണ്ടുപോയി ഇക്ക് മാത്രം കാണാനുണ്ട് ആ അതെ ഇതിന്റെ ഒരു പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് മാംഗോ ഗ്രെയിൻ എന്ന് പറയുന്ന സംഭവം ഇത് ഇവിടെ സംഭവമില്ല ഇത് പ്ലെയിൻ ആപ്പിൾ ഫ്ലവർ ഓക്കെ ഇതാണ് ഇതെന്താണ് ബ്ലൈൻഡ് ആണ് ബ്ലൈൻഡ് ആപ്പിൾ അതാണ് സംഭവം ഇതാണ് ഓവർലൈഡ് ആപ്പിൾ ക്യൂ മീൻസ് ഇതെന്നെ പറയണ്ട ഞാൻ ഇങ്ങനെ മാത്രം മാത്രം വേണ്ട പേരൊന്നും പറയുന്നില്ല കേട്ടില്ലേ ഇതെന്റെ മാസ്റ്റർ ഓക്കെ ഇതാണ് മിറർ വർക്ക് അതെ കണ്ടത് മിറർ വർക്ക് ഇത് പ്രാവാണെന്നാണ് എന്റെ വിശ്വാസം ഗോൾഡ് ത്രെഡ് വർക്ക് ചെയ്യുന്നത് ഇത് ഷാഡോ എംബ്രോയിഡറി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോൺ ത്രെഡ് വർക്ക് ഈ സാധനം കാണാൻ ഓ മാൻ ഓ ഇങ്ങനെയാണ് സാധനം ഇതാണ് ഹണിക്കോം ഇതിപ്പോ വലിയൊരുണ്ട് നമ്മുടെ തൊപ്പിയും പിന്നെ എങ്ങനെയാണ് ഏത് ഉള്ളന ഇത് ക്രോഷ്യ സൂചി അല്ല ഇതെന്തോ മോസ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിംഗ് ഇങ്ങനത്തെ വർക്ക് ഇങ്ങനത്തെ വർക്കാണ് വരും ഓക്കെ പിന്നെ ഇത് ബാസ്കറ്റ് ഹാനോ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ ചെയ്യും ഇതൊക്കെ ഇങ്ങനെ ചെയ്തു പകരം ഇതൊന്ന് പറഞ്ഞു ഓ ഇതാണ് മഫ്ലർ പിന്നെ അതെ ഇത് ഓ ഇത് ഉള്ളേ എന്നെ പിടിക്കാൻ കണ്ടെ കേട്ടോ ഇത് ഇത് പേഴ്സാണ് ഇത് പേഴ്സ് കൂടെ അടച്ചിട്ട് ഇപ്പോൾ കേട്ടാൻ പറ്റില്ല ആ അയ്യോ എനിക്ക് ഇതിന്റെ അയ്യാതെ ആ ഹൈ ഡേ നോക്കിയേ എന്റെ ഉടുപ്പ് കണ്ടോ എന്റെ ഉടുപ്പ് കണ്ടോ എന്റെ കൊടുപ്പില്ല ടോപ്പ് ആ സാറേ അപ്പൊ ഇത് വിളിക്കട്ടെ പിന്നെ കഴിഞ്ഞു വീണ്ടും ബ്ലാക്ക് പെയിന്റ് അത് കഴിഞ്ഞാ ഇത് കണ്ടോ ഈ ബുക്കിന്റെ ഇടയിൽ കിട്ടിയ അലിയാണ് ഇത് എന്തുകൊണ്ട് നശയി പോയില്ല എനിക്കറിയില്ല ഈ ബുക്കിലെ ബുക്കിയെ പണിയാ പോ വെറുതെ പലരെ കംപ്ലീറ്റ് കണ്ടതാണ് അപ്പൊ അതെ ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അതെ ഈ ഒരു ഇതുകൂടി കാണിച്ചിട്ട് നമ്മുടെ എന്താ വീടോടെ അവസാനിക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഹണിക്കോമ്പ് ആ സംഭവം ഓക്കെ നല്ല ഭംഗിയില്ലേ അമേരിക്കയിലോട്ട് ആണോ അതൊന്ന് പഠിച്ചോട്ടെ
ഇഷ്ടപ്പെട്ടു അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആ എന്നിട്ട് അപ്പൊ ബൈ ഫ്രണ്ട്സ്, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമന്റിന്റെ കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ആ ബുദ്ധയുടെ വീഡിയോ കണ്ടിന്യൂസ് ആയി 10 വീഡിയോ കമന്റിന് നാളെ ഗിഫ്റ്റ് ഉണ്ട്. മറക്കണ്ട, ആരും ശബ്ദം ഉണ്ടാക്കുന്നു. പിന്നെ കമന്റ് ചെയ്തെങ്കിൽ ഭീഷണിപ്പെട്ടി, ഓക്കെ. കമന്റ് ചെയ്തിനി വന്ന് അങ്ങോട്ട് വന്ന് ഇതാക്കുന്ന പറയണേട്ടോ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ 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 ബൈ.